വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ പ്രതിയായ മുൻ എസ്എഫ്ഐ നേതാവ് നിഖിൽ തോമസ് ഒളിവിൽ നിഖിലിനെ കണ്ടെത്തുന്നതിനായി എട്ടംഗ സംഘം തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വെച്ചാണ് അവസാനമായി മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചത് നിഖിൽ തോമസിന്റെ കലിംഗാ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വ്യാജമെന്നും കലിംഗാ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പോലീസിന് ഇതിനിടെ മൊഴിയും നൽകിയിട്ടുണ്ട് സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി സുധീഷ് ആദ്യം എസ്എഫ്ഐ സംസ്ഥാന നേതൃത്വം തണലൊരുക്കിയ നേതാവായിരുന്നു ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെ ഒളിവിലുമായിരിക്കുന്നു ഇതിനിടയിൽ കലിംഗ വൈസ് ചാൻസലർ മൊഴി നൽകിയിട്ടുണ്ട് ഇത് വ്യാജമാണ് സർട്ടിഫിക്കറ്റ് എന്ന സാക്ഷ്യവുമായിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനു ഇന്നലെ പ്രധാനമായും പോലീസിന്റെ അന്വേഷണത്തിൽ നടന്നത് ഒന്ന് കലിംഗ സർവകലാശാലയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക അവിടെ നിന്നും വൈസ് ചാൻസലർ തന്നെ ഇപ്പോൾ വിവരം നൽകിയിട്ടുണ്ട് ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്നത് അതേസമയം തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയിലും നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അവിടെയും ഇത് സംബന്ധിച്ച് അവരെ വഞ്ചിക്കുകയായിരുന്നു അല്ലെങ്കിൽ കബളിപ്പിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ രജിസ്ട്രാറിൽ നിന്നും വൈസ് ചാൻസലറിൽ നിന്നും ശേഖരിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ അഖിൽ തോമസിനെ ഏത് നിമിഷം വേണമെങ്കിലും പോലീസിനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇയാളിപ്പോൾ ഒളിവിലാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് അവസാനം മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ കാണിച്ചതെന്നും അതിന് ശേഷം സ്വിച്ച് ഓഫ് ആണെന്നുമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരച്ചിൽ നടത്തുകയാണ് ഇതിൻ്റെ ഇടയിൽ DYFIയുടെ എരുവ മേഖല ജോയിൻറ്റ് സെക്രട്ടറിയായ അഡ്വക്കേറ്റ് BK നിയാസിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇത് പുലർച്ചെയോടെ CIയുടെ സ്കോഡ് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിയാസിനോടൊപ്പം അഖിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ചോദ്യം ചെയ്യൽ എന്നാണ് അറിയുന്നത് അതെന്നാൽ കസ്റ്റഡിയോ ഇല്ലെങ്കിൽ അറസ്റ്റോ ഒന്നും തന്നെ ആയിട്ടില്ല ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് CPMനും DYFIക്കും SFIക്കും എല്ലാം അഖിലിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇത്തരം അന്വേഷണത്തിലൂടെ ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഒരു SFI മുൻ ഏരിയ സെക്രട്ടറിയാണ് നൽകിയതെന്ന വിവരവും SFI പ്രവർത്തകരിൽ നിന്നും മറ്റും സൂചനയായി ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തുമോ എന്നതാണ് നോക്കിക്കാണുന്നത് എന്തുതന്നെയായാലും SFIയിലെയും CPMലെയും വിഭാഗീയത ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് ഇത് കൂടുതൽ പേരിലേക്ക് എത്തുമോ എന്ന സംശയവും നിലനിൽക്കുന്നു എന്തുതന്നെയായാലും CPMൽ ഇത് അകത്ത് വലിയ രീതിയിലുള്ള തെറ്റായ പ്രവണത നടക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ വിവരങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഇതിൽ വേണമെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട് എന്നാൽ ഈ രീതിയിൽ അഖിലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ അഖിലിനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ വിവാദം എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധ ഇതേ സാഹചര്യത്തിൽ തന്നെ പോലീസിൻ്റെ അന്വേഷണം MSM കോളേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലിൻ്റെയും പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രിൻസിപ്പലിൻ്റെ മൊഴിയെടുത്തിരുന്നു തുടർന്നുള്ള മൊഴികൾ ചില അധ്യാപകരുടെ അടക്കം പ്രധാനമായും ഈ പ്രവേശനം നൽകുമ്പോൾ കൊമേഴ്സ് വിഭാഗം ഹെഡായിരുന്നു ഇതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് പ്രവേശനത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത് അദ്ദേഹം അത് ബോധപൂർവം അഖിൽ ഇത് MSM കോളേജിൽ വെച്ച് BCOMന് പരാജയപ്പെട്ട ആളാണെന്നും അതേ കാലഘട്ടത്തിൽ തന്നെ MSMൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് കലിംഗ സർവകലാശാലയിൽ പഠിച്ചതെന്ന് ബോധ്യപ്പെട്ടിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിനോ മറ്റോ വഴങ്ങി ഇല്ലെങ്കിൽ ബോധപൂർവം വരുത്തിയ വീഴ്ചയിലൂടെയാണ് പ്രവേശനം നൽകിയത് എന്ന സംശയം നിലനിൽക്കുന്നു ഈ കാര്യങ്ങൾ ആരായാൻ വേണ്ടി കോളേജ് പ്രിൻസിപ്പൽ സംബന്ധിച്ച് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പോലീസും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അനു സുധീഷ് സമാനമായ കേസുകളിൽ രണ്ട് കുട്ടി സഖാക്കളുടെ അവസ്ഥയാണ് ഇപ്പോൾ കേരളം കാണുന്നതും ചർച്ച ചെയ്യുന്നതും രണ്ടുപേരും ഒളിവിലാണ് KVD അതുപോലെ തന്നെ നിഖിൽ തോമസും ഇവർ രണ്ടുപേരും സമാനമായ കേസുകളിൽ കാരണം വ്യാജ സർട്ടിഫിക്കറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി എന്ന വാദങ്ങളും പുറത്തു വരുന്നു ഇപ്പോൾ സുധീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ നിഖിലിൻ്റെ കാര്യം ഒരുപക്ഷെ വിദ്യയുടെ കാര്യത്തിൽ എളുപ്പത്തിൽ CPMന് കൈ കഴുകാൻ കഴിഞ്ഞു ഒരു പരിധിവരെ എങ്കിൽ തന്നെയും നിഖിലിൻ്റെ കാര്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ആണ് CPM പാർട്ടിക്കുമുള്ളത് ഇനി SFI നേരത്തെ തന്നെ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ നടപടികൾ ആരംഭിച്ചു എങ്കിലും ഈ
ഒത്താശ നേതാക്കന്മാരുടെ ഒത്താശ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമായ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഈ നിഖിലിനെ കണ്ടെത്താൻ തന്നെ ഒരു പ്രത്യേക പോലീസ് അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളതും അവർ അന്വേഷണം നടത്തിയിട്ടും ഈ അവസാന ഫോൺ ലൊക്കേഷൻ തിരുവനന്തപുരത്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു വസ്തുത ഇനി കലിംഗ സർവകലാശാല വിസി പോലീസിന് മൊഴി നൽകിയിരുന്നല്ലോ ഇത് വ്യാജമാണ് എന്ന് അവർ ഈ കേരള പോലീസിന്റെ അന്വേഷണ അനു തൽക്കാലം കലിംഗ സർവകലാശാല ഇത് സംബന്ധിച്ച് പരാതി നൽകണ്ട എന്ന തീരുമാനത്തിലാണ്. കാരണം ഇവിടുത്തെ പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതേ പ്രയോജനം തന്നെയും മറ്റൊരു പരാതി കൂടി നൽകിയാലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നോക്കിക്കണ്ട ശേഷം മറ്റു നടപടികളെക്കുറിച്ച് ആലോചിക്കാമെന്നൊരു തീരുമാനമാണ് കലിംഗ സർവകലാശാല പി സി അടക്കം സ്വീകരിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ തന്നെ കേരള സർവകലാശാലയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അതോടൊപ്പം തന്നെ എം എസ് എം കോളേജിലെ അവിടുത്തെ മാനേജ്മെൻറ്റും ഒപ്പം പ്രിൻസിപ്പലും നൽകിയ പരാതികളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു സമീപനം തന്നെയാണ് കലിംഗ സർവകലാശാലയിൽ നിന്നും ഉണ്ടായത്. ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും മൊഴി നൽകുകയും ചെയ്തു എന്നത് ഈ കേസിൽ ഏറെ നിർണായകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അഖിൽ ഇതിൽ ബോധപൂർവം തെറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഈ പശ്ചാത്തലത്തിൽ തന്നെ മറ്റ് ആരൊക്കെയാണ് വേണ്ട സഹായങ്ങൾ നിഖിൽ ചെയ്തത് എന്നതാണ് ഏറ്റവും നിർണായകം. അതിൽ സിൻഡിക്കേറ്റ് അംഗം കൂടിയായ സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ടോ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്, വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്നതും ഏറെ പ്രധാനമാണ്. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആ ആരോപണം ഉന്നയിച്ചു. കാരണം ഈ പ്രവേശനത്തിലുള്ള തീയതി നീട്ടി നൽകുക, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൽ ഈ അഡ്മിഷന് വേണ്ടി ശുപാർശ ചെയ്യുക എന്നതെല്ലാം ബാബുജാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന കാര്യമാണ് പുറത്തു വന്നത്. ആ ഒരു സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ ആ അധികാരം ദുർവിനിയോഗം ചെയ്തോ എന്ന സംശയം. എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെയും പ്രതികരിക്കാൻ ബാബുജാൻ തയ്യാറായിട്ടുമില്ല. എന്നാൽ സി പി എമ്മിലെ വിഭാഗീയതയുടെ പേരിൽ ബാബുജാനെ ഇതിന് കരുവാക്കുകയാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയായാലും സി പി എമ്മിലാകത്തെ വിഭാഗീയത നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിൽ വളരെ നിർണായകമായ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. മറ്റിത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയ പലരുടെയും വിവരങ്ങൾ പുറത്തു വരുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അനു ശരി സുധീഷ്. സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.